ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 20,000 കവിഞ്ഞിട്ടും ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് ഇളവില്ല എന്നു എഴുതുന്ന മാധ്യമങ്ങൾ, എന്ന് പറയുന്ന ആളുകൾ, ഇസ്രായേലിനെതിരെ ഹമാസ് വെറുതെ ഇരിക്കുവാണോ? ഹിസ്ബുല്ല വെറുതെ ഇരിക്കുവാണോ? ഹൂദികൾ വെറുതെ ഇരിക്കുവാണോ? ഐസിസുകാർ വെറുതെ ഇരിക്കുവാണോ? യമൻ സൈന്യം വെറുതെ ഇരിക്കുവാണോ? ഖത്തർ, തുർക്കി, ഇറാൻ ഇവരൊക്കെ തിരിച്ചടിക്കുക തന്നെയല്ലേ ചെയ്യുന്നത്? അവർക്ക് അടിക്കാൻ പറ്റില്ലെങ്കിൽ മീഡിയേറ്ററെയും കൊണ്ട് അവരെ അടിപ്പിക്കുക തന്നെയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ അവകാശമില്ലെന്നാണ് ഇവരുടെയൊക്കെ വാദം. കാരണം ഹമാസുകാർ 10 പേരുടെ കഴുത്ത് വെട്ടിയാൽ 5 പേരെ കൂടെ കൊണ്ടു കൊടുക്കണം, 5 പേരുടെയും കൂടെ കഴുത്ത് വെട്ടുമ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നല്ലേ. അതിനെ ജൂതന്മാരെയല്ല വേറെ ആളെ നോക്കണം. അടിയന്തിരമായി സഹായത്തിനുള്ള യു എൻ രക്ഷാസമിതി പ്രമേയം യുഎസിന്റെ എതിർപ്പ് കാരണം വീണ്ടും വൈകുകയാണ്. കെയ്റോയിലെ സമാധാന ചർച്ചയിലും പ്രതീക്ഷ മങ്ങുകയാണ്. അതിനിടെ ആക്രമണം വ്യാപിപ്പിക്കാൻ കൂടുതൽ സൈനികരെ അയക്കുമെന്ന് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചു. സെൻട്രൽ ഗാസയിലെ അൽബുറേജ് പട്ടണത്തിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേലിന്റെ പുതിയ ആവശ്യം. ഇവിടെ രൂക്ഷമായ വെടിവയ്പ് തുടരുകയാണ്. കാനിയൂനിസിലും റാഫയിലും രാത്രി ബോംബാക്രമണം തുടർന്നു. ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 20,057. ഇതിൽ 2/3 സ്ത്രീകളും കുട്ടികളുമാണ്. 53,320 പലസ്തീനികൾക്ക് പരിക്കേറ്റു. യുദ്ധം 11 ആഴ്ച പിന്നിടുമ്പോൾ ഗാസയിലെ 85% കിടപ്പാടം നഷ്ടപ്പെട്ടു. 500,000 ജനങ്ങൾ പട്ടിണിയിലാണെന്നാണ് യു എൻ ഏജൻസികൾ അറിയിക്കുന്നത്. ഗാസയിലെ സഹായ വിതരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം യു എന്നിനെ ഏൽപ്പിക്കുന്നത് ഇസ്രായേലിന് സുരക്ഷാ ഭീഷണിയാണെന്ന് വാദിച്ചാണ് യു എ ഇ തയ്യാറാക്കിയ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ യു എസ് തയ്യാറാകാതിരുന്നത്. ഇസ്രായേലിന്റെ മേൽനോട്ടത്തിലാകണം സഹായ വിതരണം എന്നും യു എസ് നിലപാടെടുത്തു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്ത ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ പലസ്തീൻ റെഡ് ക്രസന്റിന്റെ കേന്ദ്രവും ഇസ്രായേൽ സൈന്യം കയ്യേറി. 8 ജീവനക്കാരെ പിടിച്ചുകൊണ്ടുപോയി. ഗാസയിലെ 36 ആരോഗ്യ കേന്ദ്രങ്ങളിൽ 9 എണ്ണം മാത്രമാണ് ഭാഗികമായെങ്കിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം തെക്കൻ ഗാസയിലാണ്. വടക്കൻ ഗാസയിൽ ആംബുലൻസ് സേവനം പോലും ലഭ്യമല്ല. സുരക്ഷിതമെന്ന് പറഞ്ഞു കേട്ടത് ഭീമൻ ബോംബുകളെ സംബന്ധിച്ചു മാത്രമാണ്. സുരക്ഷിതമെന്ന് പറഞ്ഞ് ജനങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശിച്ച തെക്കൻ ഗാസയിലെ സ്ഥലങ്ങളിലാണ് ഇസ്രായേൽ ഏറ്റവും വിനാശകരമായ ബോംബുകൾ പ്രയോഗിച്ചതെന്ന് യു എസ് ദിനപത്രമായ ദി ന്യൂയോർക്ക് ടൈംസ് നടത്തിയ വീഡിയോ വിശകലനത്തിൽ കണ്ടെത്തി. തെക്കൻ ഗാസയിലെ 208 സ്ഥലങ്ങളിൽ ബോംബുണ്ടാക്കിയ ഗർത്തങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ശാസ്ത്രീയ വിശകലനം ചെയ്താണ് 900 കിലോഗ്രാമിലേറെ ഭാരമുള്ള ഭീമൻ ബോംബുകളാണ് ജനസാന്ദ്രതയേറിയ സ്ഥലങ്ങളിൽ ഇട്ടത് എന്ന് കണ്ടെത്തിയത്. ഹമാസിനെ ഇല്ലാതാക്കലാണ് ഇപ്പോൾ മുഖ്യ ലക്ഷ്യമെന്നും ഈ വിഷയം അന്വേഷിക്കുമെന്നും ഇസ്രായേൽ പ്രതികരിച്ചിട്ടുണ്ട്. ഗാസയിൽ കൊടുങ്കാറ്റായി ഇസ്രായേൽ സൈന്യം ആഞ്ഞടിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ലക്ഷ്യം ഹമാസ് ഭീകരർ മാത്രമാണ്. ആ ഹമാസ് ഭീകരരെ മുഴുവനും ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഇനിയുള്ള സൂര്യോദയമെങ്കിലും ഇസ്രായേലിന് സമാധാനത്തോടുകൂടി കാണാൻ സാധിക്കൂ. അതുകൊണ്ട് ഹമാസ് ഭീകരർ ലോകത്തിന്റെ ഏത് കോണിൽ എവിടെ ഏത് രൂപത്തിൽ ഒളിച്ചാലും ശരി, കണ്ടെത്താൻ തന്നെയാണ് IDF-നും മൊസാദിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ നിർദ്ദേശം അനുസരിച്ച് ആഞ്ഞടുക്കുകയാണ് ഗാസയിൽ. 208 സ്ഥലങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ കണ്ടെത്തിയത്. ബോംബുണ്ടാക്കാൻ വേണ്ടി നിർമ്മിച്ച അഗാധമായ ഗർത്തങ്ങൾ. മനുഷ്യന് സുരക്ഷിതമായ ഏതെങ്കിലും ഒരു കേന്ദ്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ ഇത്രയും ഗർത്തങ്ങളും ടണലുകളും ഭീകരമായ ഭൂഗർഭ അറകളും ഒക്കെ ഹമാസ് നിർമ്മിച്ചത്? ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലൂന്നി മാത്രമായിരുന്നു. ഇപ്പോൾ കൂടുതൽ കൊടുങ്കാറ്റായിട്ട് ഇസ്രായേൽ ആഞ്ഞടിക്കുകയാണ്. ബുറേജു പട്ടണം തന്നെയാണ് പുതിയ ലക്ഷ്യം. അതുപോലെ ജൂതന്മാരോട് കളിച്ചാൽ എങ്ങനെയായിരിക്കും ജിഹാദികൾ കളി പഠിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാകുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം. ഗാസയിൽ പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ഗാസയിലെ ബുറേജ് പട്ടണത്തിലേക്ക് ഇസ്രായേൽ കരസേന പ്രവേശിച്ചിരിക്കുന്നു. ബുറേജ് പട്ടണത്തിലെ താമസക്കാരോട് തെക്ക് ഭാഗത്തേക്ക് ഒഴിഞ്ഞു പോകാനും എല്ലാ കെട്ടിടങ്ങളും വീടുകളും വിട്ടു പോകാനും നോട്ടീസും മുന്നറിയിപ്പും നൽകി. ബുറേജ് പട്ടണത്തിലെ താമസക്കാരോട് കൊടുത്ത അറിയിപ്പിൽ ഏത് സമയത്തും ഏത് കെട്ടിടത്തിന് നേർക്കും റെയ്ഡും ആക്രമണവും ഉണ്ടാകും എന്നാണ് സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മുമ്പ് ഇസ്രായേൽ സൈന്യം പലസ്തീനിലെ പ്രധാന നഗരങ്ങളായ ഗാസ സിറ്റി, ഷജയ, ഖാൻ യുനിസ് എന്നീ പ്രദേശങ്ങൾ കീഴടക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ പട്ടണത്തിൽ എത്തിയിരിക്കുന്നത്. ഖാൻ യുനിസിൽ നിന്നും ഗാസ സിറ്റി, ഷജയ എന്നിവയിൽ നിന്നും ഒളിച്ചോടിയ ഹമാസ് ഭീകർ
ഭീകരർ അഭയം തേടിയത് മധ്യ ഗാസയിലെ ബുറൈജ് പട്ടണത്തിലെ വീടുകളിലും കെട്ടിടങ്ങളിലും എന്നാണ് ഇസ്രായേൽ നിഗമനം. ഇതിനകം തന്നെ 8,000 ഹമാസ് ഭീകരമാരെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ സൈന്യം അവശേഷിക്കുന്ന ഹമാസ് ഭീകരമാരെ കൂടി കൊലപ്പെടുത്തുകയോ കീഴ്പ്പെടുത്തി തുറന്നലിൽ അടയ്ക്കുകയോ ചെയ്യുകയാണ്. മധ്യ ഗാസയിലെ ബുറൈജ് പട്ടണത്തിലെ കെട്ടിടങ്ങളിൽ ഉടൻ തന്നെ റെയ്ഡ് നടക്കും. ഇവിടെ ഹമാസ് കേന്ദ്രം എന്ന് സംശയിക്കുന്ന കെട്ടിടങ്ങൾ എല്ലാം നശിപ്പിക്കും. പുതിയ ദുരന്തങ്ങൾക്കായി പരിശോധന നടത്തും. ഇസ്രായേൽ സൈന്യത്തിലെ അറബി ഭാഷാ വക്താവ് ലഫ്റ്റനന്റ് കേണൽ അഭിജയ് അദ്രായ് പ്രഖ്യാപനത്തോടൊപ്പം ഒഴിപ്പിക്കേണ്ട സോണുകളുടെ ഒരു മാപ്പും കൂടി പ്രസിദ്ധീകരിക്കുന്നു. അതായത് ഇപ്പോഴും ഗർത്തങ്ങളും ഭൂഗർഭ അറകളും കണ്ടെത്തി തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹമാസ് ഭീകരർ കണ്ണും കൈയും കാലും ഒക്കെ വച്ച് കെട്ടിയും പർദ്ദയും നിക്കാപ്പും ഒക്കെ ഇട്ട് സ്ത്രീവേഷങ്ങളിലുമൊക്കെ ജീവൻ മരണ പോരാട്ടത്തിനിടയിൽ അവർ നെട്ടോട്ടമോടുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി. ജൂതന്മാരെ 7 ഒക്ടോബർ ഓടി നടന്ന് തലകൾ ചുട്ടരിച്ചപ്പോൾ അവരുടെയും ജീവൻ ഇങ്ങനെയാണെന്ന് ചിന്തിച്ചില്ല അല്ലെ? അവർക്കും വേദനകളുണ്ട്, കുടുംബങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, പ്രത്യാശകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, വൈകാരികതകളുണ്ട് എന്ന് ചിന്തിക്കാത്ത ഹമാസ് ഭീകരർ ഇപ്പോൾ മരിക്കുമോ ജീവിക്കുമോ കൊല്ലുമോ ഒക്കെ തല വെട്ടുമോ അതോ തല ഷൂട്ട് ചെയ്ത് ഇവർ തല തല്ലി തകർക്കുമോ ഒന്നും അറിയില്ല. ഇസ്രായേലരെ 7 ഒക്ടോബർ കയറി ഒരൊറ്റ രാത്രി കൊണ്ട് ഏതാനും മണിക്കൂറുകൾ എടുത്ത് 1,400 ആളുകളുടെ തലകളാണ് ചിന്തിച്ച് ധരിപ്പിച്ചതെങ്കിൽ ഒറ്റയടിക്ക് അവരുടെ ജീവനുകൾ പൊലിഞ്ഞു. ഹമാസ് ഭീകരരോ ഇന്ന് ജീവനും മരണത്തിനും ഇടയ്ക്ക് പോരാടുകയാണ്. അതല്ലേ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. എവിടെ പോയി ഒളിക്കും? മരണത്തെ മുഖാമുഖം കണ്ട് ഭീതിയോടുകൂടി പാഞ്ഞടുക്കുകയാണ് ഓരോരോ നാടുകളിലേക്ക്. ഒരു ഗർത്തങ്ങളിൽ നിന്നും അടുത്ത ഗർത്തത്തിലേക്ക്, ഒരു ടണലിൽ നിന്നും അടുത്ത ടണലിലേക്ക്, ഒരു രാജ്യത്തു നിന്നും അടുത്ത രാജ്യത്തേക്ക്, ഒരു ഷെൽട്ടറിൽ നിന്നും അടുത്ത ഷെൽട്ടറിലേക്ക്, എപ്പോൾ വേണമെങ്കിലും തെറിക്കാവുന്ന തലയും ഉടലുമായി ചീറിപ്പാഞ്ഞ മരണവിപ്രാളത്തിനിടയിൽ പാഞ്ഞെടുക്കുമ്പോൾ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, അള്ളാഹുവേ നീ ഞങ്ങളെ സഹായിക്കണേ. ഇവിടെ പഠിച്ചവനാണെങ്കിൽ അതിലേറെ തിരക്കും. വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലെ ഗാസയുടെ വടക്കത്തേക്ക് ഹൈവേ സലാം അദ്ദീം ഇപ്പോഴും ഒരു യുദ്ധ മേഖലയെ തുടരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തീരത്ത് ബൈപ്പാസ് വഴിയുള്ള സാധാരണക്കാരുടെ സഞ്ചാരം IDF സുഗമമാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനിടെ ഇസ്രയേലിൽ ലെബനോനിലെ ഹിസ്ബുള്ള ഭീകരമാർക്കെതിരെ കനത്ത തിരിച്ചടി നൽകുകയാണ്. ഇതിനകം തന്നെ 212 ഹിസ്ബുള്ള ഭീകരമാരെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. ഇറാൻ പിന്തുണയോടെ ഇസ്രായേലിൽ നിന്നും ലെബനോനിൽ നിന്നും മിസൈൽ ആക്രമണം നടത്തുന്ന ഭീകര ഗ്രൂപ്പാണ് ഹിസ്ബുള്ള. ഇതിനിടെ ഹമാസ് 7 ഒക്ടോബർ ഇസ്രായേലിൽ നിന്നും പിടികൂടിയ ബന്ദികളിൽ ഒരാൾ കൂടി മരണപ്പെട്ടു. US ഇരട്ട പൗരനായ ഗാഡി ഹഗായി എന്ന 73-കാരനാണ് ഗാസയിൽ വെച്ച് മരിച്ചുവെന്ന് ഇസ്രായേൽ തടവുകാരുടെ കുടുംബങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘം അറിയിച്ചിരിക്കുന്നത്. 8 രാവിലെ ഹഗായും ഭാര്യ ജൂഡിയും കിബത്ത് നെപ്പോസ് വയലുകളിൽ പ്രഭാത നടത്തത്തിന് പോയതായിരുന്നു. ആ സമയത്ത് അവരെ പിന്തുടർന്നെത്തിയ ഹമാസ് ഭീകരമാർ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കുകയായിരുന്നു. സുഹൃത്തുക്കൾക്ക് വെടിയേറ്റതായും ഭാര്യ ഗാദിക്ക് ഗുരുതരമായി പരിക്കേറ്റതായും അറിയിച്ചിരുന്നു. ജൂഡി ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ്. ഗാദിന്റെ മൃതദേഹം ഇപ്പോഴും ഗാസയിൽ ഹമാസ് സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് വക്താവ് ലിയാറ്റ് ബെൻ സോമർ പറയുന്നത്. ഒരു ഔദ്യോഗിക ഇസ്രായേലി കണക്കനുസരിച്ച് 129 ഗാസയിൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ നവംബറിലെ ഉടമ്പടിയിൽ തിരിച്ചയക്കുകയോ സൈനിക ആക്രമണത്തിന്റെ വീണ്ടെടുക്കുകയോ ചെയ്തു. ഇപ്പോഴും ഗാസയിലുള്ളവരിൽ 22 മരിച്ചതായി ഇസ്രായേൽ സർക്കാർ അറിയിച്ചു. എന്നാൽ മരിച്ച 22 ബന്ദികളുടെ മൃതദേഹം ഹമാസ് വിട്ടു നൽകിയിട്ടില്ല. മൃതദേഹങ്ങൾ എന്ത് ചെയ്തു എന്നതും വ്യക്തമല്ല. അൽജസീറ ഇസ്ലാമിക് മീഡിയയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് 400+ ഫലസ്തീനികൾ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയെന്നാണ്. വാർത്താവിനിമയ ബന്ധങ്ങൾ നിർത്തിവച്ചിരിക്കുന്നതിനാൽ മരിച്ചവരുടെ കണക്കുകൾ പോലും ദിവസങ്ങൾ കഴിഞ്ഞാണ് കിട്ടുന്നത്. കഴിഞ്ഞ 2 ദിവസം അതായത് നിങ്ങൾ എങ്ങനെയെങ്കിലും വെടിനിർത്തൂ, ഈ മരിച്ചവരുടെ എണ്ണം ഒന്ന് എടുക്കട്ടെ, മരിച്ചവരെ ഒന്ന് മര്യാദക്ക് എടുത്ത് ഞങ്ങളൊന്ന് കബറടക്കട്ടെ എന്ന് പറയുന്ന നിലയിലേക്ക് ഇസ്രായേൽ കൊണ്ടുവന്നു കഴിഞ്ഞു ഹമാസ് ഭീകരരെ. ഹമാസ് ബന്ദികളാക്കിയ ഒന്നൊന്നായിട്ടുള്ള ബന്ദികളെ ഇവർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് വളരെ വ്യക്തമായി ആർക്കറിയില്ലെങ്കിലും ഇസ്രായേലിന് അറിയാം. അതുകൊണ്ടാണ് ബന്ദി മോചനത്തിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെടിനിർത്തൽ കരാറിനും യുദ്ധം അവസാനിപ്പിക്കൽ കരാറിനുമൊന്നും നെതന്യാഹു മൈൻഡ് പോലും ചെയ്യാതെ, പുല്ലുവില പോലും കൊടുക്കാതെ മുന്നോട്ട് പോകാൻ. കാരണം ഈ ബന്ദികൾ, അതായത് 117 ബന്ദികളുടെ പിന്നാലെ പോയാൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം ചുട്ട് ചാമ്പലാക്കുകയോ അതല്ലെങ്കിൽ ഹമാസ് ഭീകരർ പിടിച്ചെടുക്കുകയോ ചെയ്യും. അതുകൊണ്ടാണ്. നന്ദി.